കേരളത്തിന്റെ പഴമയെയും പ്രകൃതിയെയും വിളിച്ചോതുന്ന ചിറ്റൂർ തത്തമംഗലം ദേശത്തിൽ ഒരു ശതവർഷമായി തുടർന്നുവരുന്ന യു ഡി എഫ് ഭരണത്തിന്റെ ശോചനീയാവസ്ഥ. അർഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് കേരള സമൂഹം. മലയാളത്തിന്റെ എഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യന്റെ ഓർമ്മകളുമായി ഒഴുകുന്ന ശോകനാശിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു പട്ടണമാണ് ചിറ്റൂർ. സഹ്യപർവ്വതത്തിന് ചാരേ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പരമ്പരാഗത പാത കടന്നുപോകുന്നത് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്തുകൂടിയാണ്. ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ വൻ നഗരങ്ങളായും സംയോജിക്കുന്നത് വികസനങ്ങളുടെ മാറ്റുകൂട്ടുക എന്ന വ്യവസ്ഥയോടെയാണ്. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുൻപ് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കൊച്ചു ഗ്രാമമാണ് തത്തമംഗലം. ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ചിറ്റൂർ തത്തമംഗലം എന്നീ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നഗരസഭയുടെ ആരംഭം. സാനിറ്ററി ബോർഡിന്റെ കീഴിൽ ആരംഭിച്ച നഗരസഭയുടെ സ്ഥാപിതത്തിന് ഇന്ന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. സങ്കരഭാഷാ സംസ്കാരമുള്ള ചിറ്റൂർ തത്തമംഗലം ഗ്രാമത്തിന്റെ പ്രൗഢിയിൽ ഒട്ടേറെ കാവുകളും കുളങ്ങളും നല്ലൊരു ഭാഗമാകുന്നു. പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്നും 15 കിലോമീറ്റർ മാറി പാലക്കാട് ചുരത്തിന്റെ മധ്യഭാഗത്തായാണ് നഗരസഭയുടെ കേന്ദ്രം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് കൊച്ചിൻ ഗവൺമെന്റ് നിയമനിർമ്മാണത്തിലൂടെ നഗരസഭയുടെ പ്രവർത്തനം ടൗൺ കൗൺസിൽ എന്നതിലേക്ക് രൂപപ്പെടുത്തുകയും സ്വതന്ത്ര ഭാരതം അതിന്റെ സുവർണ നിമിഷങ്ങളിൽ നിൽക്കുന്ന 1947 ഒക്ടോബർ 1 ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറി വരികയും ചെയ്തു. ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും വികസന ചരിത്രങ്ങളുടെ കാര്യത്തിൽ മറ്റ് നഗരസഭകളെ അപേക്ഷിച്ച് പിൻസ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കാലപ്പഴക്കമുള്ളൊരു നഗരസഭയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ പോലും അടുത്തെത്താനുള്ള യോഗ്യത ചിറ്റൂർ തത്തമംഗലം നഗരസഭയ്ക്ക് ഇല്ല. കാലാകാലങ്ങളായി തുടർന്നുവരുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുമുള്ള നിഷ്ക്രിയമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ ജനം ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ കാലം അത്രയും ചിറ്റൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം വികസന മുരടിപ്പാണ് ഈ കാലം അത്രയും ഇവിടെ അനുഭവപ്പെട്ടത്. അതിലൊരു നേട്ടമുണ്ടായത് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് ഈ നഗരസഭയിൽ കാണുന്ന ഇന്ന് നാം കാണുന്ന വികസനത്തിനെല്ലാം തന്നെ ആധാരം. കീശ നിറഞ്ഞവന് മാത്രം വയറു നിറയ്ക്കാം എന്ന മനോഭാവത്തിൽ പാവപ്പെട്ടവന് തെരുവുനായയുടെ വില പോലും നൽകാതെ അവന്റെ വോട്ട് വാങ്ങി വിജയിച്ച് ഭരണത്തിൽ കയറിയ
കോൺഗ്രസ് ഖദർധാരികളുടെ നഗരഭരണം പ്രതിദിന നഗരനാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് സത്യമായ കാര്യമാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭ കഴിഞ്ഞ 100 വർഷമായിട്ട് 100 വർഷത്തിൽ കൂടുതലായി ഈ നഗരസഭ തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ആൾക്കാർ. എന്നിട്ട് എന്ത് വികസനമാണ് നമ്മുടെ ഈ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എടുത്തു പറയത്തക്ക വികസനങ്ങൾ ഒന്നും തന്നെ ഈ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആരോഗ്യ കേന്ദ്രങ്ങളും മുഴുവൻ സമയം ലഭ്യമാകുന്ന ഡോക്ടേഴ്സ് സേവനങ്ങളുമൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണകർത്താക്കൾ മുന്തിയ പരിഗണന നൽകി ചെയ്തു നടപ്പിലാക്കേണ്ടതാണ്. തത്തമംഗലത്ത് പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ കേന്ദ്രം വീണ്ടും പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് 15 വർഷങ്ങൾക്ക് മുൻപ് തീരുമാനമെടുത്തിരുന്നു. അത് കുടുംബാരോഗ്യ കേന്ദ്രമായി വളർത്തി എല്ലാ സൗകര്യങ്ങളോടും കൂടി സ്ഥിതി മെച്ചപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് കൗൺസിൽ സർക്കാരിന് അയച്ചു കൊടുത്തതല്ലാതെ ഈ കാലയളവിലൊന്നും അതിനായി യാതൊരു നീക്കുപോക്കും നടത്തിയില്ല. ചികിത്സ ആവശ്യമുള്ള ജനങ്ങൾ 6 കിലോമീറ്ററോളം സഞ്ചരിച്ച് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഗതിയാണ് ഇന്ന് കാണുന്നത്. ഞങ്ങൾ കുറേ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ അത്രയും ദൂരം യാത്ര ചെയ്ത് പോകാനും പറ്റില്ലല്ലോ, പോയി കഴിഞ്ഞാൽ അവിടെ പോയാലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. താലൂക്ക് ആശുപത്രിയുടെ പുനരുദ്ധാരണത്തിനായി സർക്കാർ നേരിട്ടിടപെട്ട് കിഫ്ബി വഴി അനുവദിച്ച നിശ്ചിത തുക കൊണ്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് വികസനം തടസ്സപ്പെടുത്തുകയാണ് ഭരണസമിതി ചെയ്യുന്നത്. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സിനെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും നിയമിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും അതിലൊന്നും പൂർണ്ണ മനസ്സോടെ ഒരു കാര്യവും ഭരണസമിതി ചെയ്യുന്നില്ല എന്നതിലുപരി ജനങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടറിഞ്ഞ് ചെയ്യാത്തൊരു മനോഭാവമാണ് ഭരണകർത്താക്കളിൽ കണ്ടുവരുന്നത്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കിയ പുത്തനാശയമാണ് ലൈഫ് മിഷൻ. 1000-ൽ കൂടുതൽ ആളുകൾ വീടും സ്ഥലവും ഇല്ലാത്തവരായി നഗരസഭാ പരിധിയിൽ ഇപ്പോഴുമുണ്ട്. അവർക്കു വേണ്ടി ഫ്ളാറ്റ് പണിയുന്നതിനായുള്ള ആദ്യ അനുമതി ലഭിച്ചത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയ്ക്കാണ്. എന്നാൽ വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് അതിന്റെ പണി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് കെഎൽയു കിട്ടാണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് കിടക്കുകയാണ്. ഇരിക്കാനും ഒന്നും വീടില്ല, ഉള്ള വീട് വിറ്റ് കടവൊക്കെ അടച്ചിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. കഴിയാനടക്കം ബുദ്ധിമുട്ട്. ഭർത്താവിന് സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അയാളുടെയും വെച്ച് കിടക്കാനൊരു സൗകര്യം ഇല്ലാണ്ട് കിടന്ന് ചീരഴിയാണ്. അപ്പോൾ അരങ്ങത്തെല്ലാവർക്കും 10-30 സെന്റ് സ്ഥലത്തിനൊക്കെ കെഎൽയു കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് മാത്രം ഒരു 3-3.5 സെന്റ് സ്ഥലത്തിന് ഒന്നും കെഎൽയു കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ രണ്ടാളും മരിക്കുമ്പോഴേക്കും ഒരു വീടാക്കി തരണം, ഞങ്ങൾക്ക് കെഎൽയു തരണം. അതാണ് ഇപ്പോൾ ഒരുപാട് വിഷമം. വീടിന്റെ നിർമ്മാണത്തിനാവശ്യമായ വസ്തു പോലും നോക്കാതെ പുറംതിരിഞ്ഞ് നടക്കുന്ന ഭരണസമിതിയുടെ പ്രവർത്തനം തീർത്തും ജനദ്രോഹമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ആ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അതൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലായിരുന്നു ആ സ്ഥലം. പക്ഷേ എന്തുകൊണ്ടോ ആ വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ പേരിലായതുകൊണ്ട് അത് ജന്മം മാറ്റണം, നഗരസഭയുടെ പേരിലാക്കണം എന്ന് അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് പറഞ്ഞപ്പോൾ ആ ജന്മം മാറ്റാൻ എന്താ പറയുക, അതുപോലും ഒന്നും തയ്യാറാവാതെ മാസങ്ങൾ എടുത്തു എന്ന് തന്നെ പറയാം. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് തന്നെ മാതൃകയാണെന്ന് പറഞ്ഞു നടക്കുന്ന ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ കാഴ്ചകളാണിത്. എന്തുകൊണ്ടാണ് ഭരണ നേതാക്കളുടെ കണ്ണുകൾ ഇവിടേക്കെത്താത്തത്? സാമൂഹ്യ ശുചിത്വത്തിന് ഏറെ മുൻതൂക്കം കൊടുക്കേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ
റോഡ് സൈഡുകളിൽ കോഴി വേസ്റ്റും മറ്റ് അവശിഷ്ടങ്ങളും കൊണ്ടിട്ടുകൊണ്ട് വളരെ മലിനമായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ പല സ്ഥലങ്ങളും. ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം വാർഡിൽ തട്ടുകട നടത്തുന്ന നസീർ ഈ പരിസരം മുഴുവനും മലിനീകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയോരത്ത് പോകുന്ന ടൂ വീലറുകളിൽ നിന്നും വലിച്ചെറിയുന്ന മലിനീകരണം ഇവിടെ കുമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയോ ഹെൽത്തോ ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ പരിസരത്തുള്ളവർക്ക് ഇത് ഗന്ധം ശ്വസിച്ച് പല അസുഖങ്ങളുമായി മാറുന്നതിന് മുമ്പ് ഇതിനൊരു മാറ്റം ഞങ്ങൾക്ക് ആവശ്യമാണ്. മാലിന്യത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ പല ഓടകളും ഇപ്പോഴും വെള്ളം കയറി, മഴവെള്ളം വന്നാലും ചാലിന് വെള്ളം വന്നാലും എല്ലാം ഓടകളും വളരെ വളരെ വൃത്തിഹീനമായിട്ടാണ് ഇരിക്കുന്നത്. ആ മാലിന്യമെല്ലാം തന്നെ അടിച്ചു കയറി റോഡിലും വീടുകളിലും കയറുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു മാറ്റം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. മാലിന്യം പോകുന്ന ഓടകൾ ശുചീകരിക്കാത്തതും മാലിന്യ സംസ്കരണത്തിനു വേണ്ടി നിർമ്മിച്ച പ്ലാന്റിൽ ശരിയായ രീതിയിൽ സംസ്കരണം നടത്താത്തതും പ്ലാന്റിനടുത്ത് തന്നെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നതുമായ ഒട്ടേറെ പ്രശ്നങ്ങളാൽ സമീപവാസികളിൽ വയോധികരായവർ മാരക രോഗങ്ങൾ കടിമപ്പെടുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ പേര് രാജൻ എന്നാണ്. ഞാനിവിടെ സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബാലാജി ബേക്കറി എന്ന സ്ഥാപനം നടത്തുന്നു. സ്ഥാപനത്തിലേക്ക് ഭയങ്കര പൊടിയും ഭയങ്കര ട്രാഫിക് ഉണ്ടാകാറുണ്ട്. അതൊന്നും നാളെ ഇതുവരെയായിട്ട് ഒരു പരിഹാരമില്ല. കാരണം വണ്ടികളെ തിരിക്കാനും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഭയങ്കരമായ പൊടിശല്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് പോകുന്നത്. അതിൻ്റെ നഗരസഭ ഒന്ന് തീരുമാനം എടുത്തിട്ടില്ല. കാലമിത്ര പിന്നിട്ടിട്ടും വമ്പൻ നഗരമായി മാറാത്തതിനാൽ ഇവിടെ മലിനമായി കിടക്കുന്ന പ്രദേശങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്ന വാദത്തിൽ മാലിന്യമുക്ത നഗരത്തിന്റെ അംഗീകാരങ്ങളും പ്രശസ്തിയും കൈപ്പറ്റി ജനങ്ങളെ വിട്ടികളാക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയതു മുതൽ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും വിവിധങ്ങളായ വികസന പദ്ധതികളും സ്മാർട്ട് ക്ലാസ് റൂമുകളുമൊക്കെയാണ് പ്രതിദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അല്ല ഭരിക്കുന്നത് എങ്കിൽ ചിറ്റൂർ മുനിസിപ്പാലിറ്റിയുടെ എന്തെങ്കിലും ഒരു നേട്ടം എടുത്തു പറയാൻ കഴിയുമോ? ഒരു നേട്ടവുമില്ല. ആ കാര്യത്തിൽ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി ബിഗ് സീറോ എന്നാണ് ജനം വിലയിരുത്തുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഹൈടെക് സ്കൂളുകളായി മാറിയത്. കോൺഗ്രസ് ഭരണ നേതാക്കളുടെ നിഷ്ക്രിയമായ ഭരണ സംവിധാനങ്ങൾ കണ്ടും കേട്ടും മടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൌൺസിലർമാർ സർക്കാരിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തി മന്ത്രിമാരുടെയും യുവജനക്ഷേമ വകുപ്പിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി ഒരു നിശ്ചിത തുക സ്കൂളിനായി അനുവദിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണിപ്പോൾ ചെയ്യുന്നത്. അടിസ്ഥാന പ്രശ്നമാണ്, നമുക്കറിയാം, തെരുവിളക്കുകൾ കത്തിക്കുക. തെരുവിളക്കുകൾ കൃത്യമായിട്ട് കത്തിക്കുന്ന പരിപാടിയില്ല. തെരുവിളക്കുകൾ കത്തിക്കുന്ന കരാറുകാരന് കൃത്യമായി പൈസ കൊടുത്താലല്ലേ അത് കത്തിക്കാൻ പറ്റുള്ളൂ. അത് ആ കരാറുകാരന് കൃത്യമായിട്ട് പൈസ കൊടുക്കുകയോ തെരുവിളക്കുകൾ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുന്നതിൽ അങ്ങേയറ്റത്തെ വീഴ്ചയാണ് നഗരസഭ വരുത്തുന്നത്. കുറേ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. സ്ഥാപിച്ച സോളാർ ലൈറ്റുകളൊക്കെ തരന്താണതായതുകൊണ്ട് അതൊക്കെ എടുത്തു മാറ്റേണ്ടി വന്ന ഗതികേടിലാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ. പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം കൊണ്ടുപോകുന്നവർ ഏറെയുണ്ടിവിടെ. എന്നാൽ കുടുംബശ്രീ വഴിയോ മറ്റു സാമൂഹ്യക്ഷേമ പദ്ധതികൾ വഴിയോ അത്തരം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും സഹായങ്ങളും നൽകാതെയാണ് നഗരസഭയുടെ ഭരണം തുടരുന്നത്. എൻ്റെ പേര് തങ്കവേൽ. ഞാൻ 10-30 കൊല്ലമായിട്ട് ഈ പണി ചെയ്യണം. ഞങ്ങൾക്ക് സൊസൈറ്റി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ 10-25 തരി നെയ്തുണ്ടായിരുന്നതാണ്. അതിപ്പോൾ ആരും നെയ്യാനില്ല, എല്ലാം കേടുവന്നു പോയി. എല്ലാവരും പോയി. ഈ സൊസൈറ്റിയിൽ നിന്ന് ഒന്നും കിട്ടാതെ കാരണം എല്ലാവരും നാട് വിട്ടു പോയി. ഇപ്പോൾ ഞങ്ങൾ 5 തരിയേ ഉള്ളൂ. അതും പുറത്തുനിന്ന് വാങ്ങിട്ട് വന്ന് നെയ്യുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് വാങ്ങിട്ട് വന്ന് നെയ്യുന്ന ആൾക്കാരാണ്. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം എന്നീ തൊഴിൽ വ്യവസായങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനമോ മറ്റോ ഒന്നും തന്നെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. നേരത്തെയൊക്കെ ബുദ്ധിമുട്ടല്ലാതെ കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്.
എന്താ ചെയ്യണ നെയ്ത്തുകാർ എന്നുള്ളത് ഞങ്ങൾ ലെറ്റർ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 350 കുടുംബം ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് മുനിസിപ്പാലിറ്റിയായിട്ട് കിട്ടണം. പക്ഷേ 70 കൊല്ലമായിട്ട് യു ഡി എഫ് ഭരണമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണമില്ല. ഇന്നെങ്കിൽ നമുക്ക് ഒരു മാറ്റം വേണം. സ്ത്രീ ശാക്തീകരണത്തിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. ആ കുടുംബശ്രീയെ ഒരു തൊഴിൽ പദ്ധതിയാക്കിയിട്ട് വികസിപ്പിച്ചിട്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് അവരുടെ അഭിമാനം ഉയർത്തുന്നതിനുള്ള പദ്ധതികൾക്കൊന്നും ഒരു തരത്തിലുള്ള രൂപകൽപ്പനയും ചെയ്യാൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭയ്ക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. ഒരു യാത്രാമധ്യേ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഒരു ശൗചാലയവും കംഫർട്ട് സ്റ്റേഷനുമൊക്കെ. എന്നാൽ ചിറ്റൂർ മുതൽ തത്തമംഗലം വരെയുള്ള യാത്രയിൽ അത്തരമൊരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത് നഗരവികസനത്തിന്റെ ഭാഗമല്ലേ? നമ്മളെപ്പോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മളൊക്കെ. അപ്പോൾ വഴിയിൽ ഒന്ന് പെട്ടെന്നൊരു ആവശ്യം വന്നൊരു കംഫർട്ട് സ്റ്റേഷൻ പോലും നമുക്കിപ്പോൾ ചിറ്റൂര് കാണാനില്ല. മറ്റുള്ള നഗരസഭകളൊക്കെ വൻ നഗരങ്ങളായും കോർപ്പറേഷനുകളായും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വികസനവും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായി ഈ നഗരസഭയിൽ കാണാത്തത് എന്തുകൊണ്ടാണ്? മുനിസിപ്പാലിറ്റിയുടെയും റവന്യൂ വകുപ്പിൻ്റെയും മറ്റ് സ്വകാര്യ മേഖലകളിലും ഉൾപ്പെട്ട 100-ലേറെ കുളങ്ങളാണ് നഗരസഭാ പരിധിയിൽ വരുന്നത്. മാലിന്യ സംസ്കരണത്തിൽ അങ്ങേയറ്റ വ്യക്തിയെന്ന് ഊറ്റം കൊള്ളുന്ന ഈ നഗരസഭയുടെ നഗരമധ്യത്തിലെ 2 കുളങ്ങളാണ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങളായിട്ടുള്ളത്. അത് സ്വകാര്യ കുളങ്ങളാണ്. അവരുടെ ഉടമസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുകയോ ആ കുളങ്ങൾ ഏറ്റെടുത്ത് നവീകരിക്കുകയോ ചെയ്യാനുള്ള ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പലതവണ ഈ വിഷയം കൗൺസിൽ ഉന്നയിച്ചിട്ടും അതൊക്കെ ബുദ്ധിരകരണങ്ങളിലാണ് പോയി പതിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശോചനീയമായ ഒരവസ്ഥ. രാത്രി അല്ല പകലെന്നല്ല, എപ്പോഴും നായശല്യമാണ്. 10-20 നായ്ക്കള് സ്ഥിരമായി ഇവിടെ ഈ വേസ്റ്റ് ഇടുന്നത് കാരണം, ഈ വേസ്റ്റാണ് ഇതിൻ്റെ മുഖ്യ പ്രശ്നം. ഇത് കാരണം സദാസമയവും വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് വലിയ ശല്യമാകുന്നുണ്ട്. എന്നാൽ ഈ 5 വർഷ കാലയളവിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നത് ആകെ 5 കുളങ്ങളിലാണ്. താലൂക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ സിവിൽ സ്റ്റേഷൻ. നെല്ലിയാമ്പതി മുതൽ തൊട്ട് നമ്മുടെ താലൂക്കിൻ്റെ അങ്ങേയറ്റമായ നെല്ലിയാമ്പതി മുതൽ തൊട്ട് ഇവിടെ വരുന്ന സിവിൽ സ്റ്റേഷനിലാണ് പാവപ്പെട്ട ആൾക്കാരുടെ ആശ്രയം എന്നുള്ള നിലയ്ക്ക് വരുന്നത്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ളൊരു സ്വപ്നം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കച്ചേരിമേട് ഒരു ബസ് സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈഡിലാണ് വണ്ടികൾ നിർത്തുന്നത്, ഡിച്ചിൻ്റെ സൈഡിലാണ് വണ്ടികൾ നിർത്തുന്നത്. പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ബസ് സ്റ്റാൻഡുകളോ ബസ് ഷെൽട്ടറുകളോ നഗരമധ്യത്തിൽ കാണാൻ കഴിയുന്നില്ല. പണിയുന്നതൊക്കെയും അഴിമതിയുടെ കറപുരണ്ട ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റ് കരാറ് പണികളുമൊക്കെയാണ്. PSC നിയമനത്തിലൂടെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും യുവജനങ്ങൾക്ക് ലഭിക്കേണ്ട സർക്കാർ തസ്തികകളിലൊക്കെയും ഭരണ നേതാക്കളുടെ കുടുംബക്കാരെയും തൽപര കക്ഷികളെയും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് പാവപ്പെട്ടവർക്ക് തൊഴിൽ നിഷേധിക്കുന്നതിന് സമമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പുതിയ തൊഴിൽ പദ്ധതികൾ വിഭാവനം ചെയ്യാനും നടപ്പിലാക്കാനും ഉള്ള ഒരു നടപടിയും ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വ്യവസായ വകുപ്പ് ആവിഷ്കരിക്കുന്ന ഒട്ടേറെ തൊഴിൽ പദ്ധതികളുണ്ട്. അതിൻ്റെയൊക്കെ പ്രയോജനം യുവാക്കൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വയോജനങ്ങൾക്കും വിധവകൾക്കും അവിവാഹിതർക്കും സർക്കാർ നൽകുന്ന പെൻഷൻ തുകകൾ കള്ളമുദ്രകൾ പതിപ്പിച്ച് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നത് തീർത്തും അരോചകരവും ദുഃഖകരവുമായ സംഗതിയാണ്. തരിശിടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ സുഭിക്ഷ കേരളം പദ്ധതിക്കുവേണ്ടി ആകെ 15 ഏക്കർ സ്ഥലമാണ് മാറ്റിവെച്ചത്. 100,000 ഏക്കർ സ്ഥലം ഇപ്പോഴും തരിശായി കിടക്കുമ്പോഴും 1 ഏക്കറിന് 17,000 രൂപ വെച്ച് ഭരണസമിതി കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ട തൽപര കക്ഷികളുടെയും ബൂർഷ്വാ മുതലാളിമാരുടെയും തിളങ്ങുന്ന നോട്ടുകൾക്ക് മുന്നിൽ അടിമപ്പെട്ടു പോയൊരു ഭരണസമിതിയെയാണ് ഇക്കാലമത്രയും ചിറ്റൂർ നഗരസഭയിലെ ജനങ്ങൾ ദർശിച്ചത്. തങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങളുടെ വോട്ട് തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന ദാർഢ്യബോധത്തിലാണ് കോൺഗ്രസ് ഭരണസമിതി ഇന്ന് നിലനിന്നു പോകുന്നത്. പക്ഷേ ജനങ്ങൾക്കുപകാരപ്രദമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നില്ല. ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ ഈ ശോച്യാവസ്ഥ ഇല്ലാതാക്കാൻ ഇവിടെ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് ഈ ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ്. മാറ്റം എന്ന് പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ്. ആ ഒരു മാറ്റം അന്യായമാണ് എന്നാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. UDFനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണം, LDF ഭരണം വരണം.
ഇവിടെ പുതിയ തൊഴിൽ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുക, യുവാക്കൾക്ക് തൊഴിൽ നൽകുക, കുടുംബശ്രീ പദ്ധതികൾ ശാക്തീകരിക്കുക, ഒരു ബസ് സ്റ്റാൻഡ് എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, ഇവിടുത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മാലിന്യ സംസ്കരണ പരിപാടികൾ ഊർജിതമാക്കുന്നതിന് വേണ്ടി, തെരുവ് വിളക്കുകൾ കൃത്യമായി കത്തിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഈ നഗരസഭയുടെ സർവതോന്മുഖമായ വികസനത്തിന് ഒരു ഭരണമാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റത്തിനൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം LDFഉം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തവണത്തെ വോട്ടുകൾ മാറ്റത്തിനു വേണ്ടി വിനിയോഗിച്ച് സമൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങളെവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഈ ഭരണം തുടർന്നാൽ നാഥനില്ലാത്തൊരു പട്ടണം പോലെ ചിറ്റൂർ തത്തമംഗലം നഗരസഭ അനാഥമായി പോവും എന്നോർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഇനിയും പരീക്ഷണം വേണോ? ഒരു ബസ് സ്റ്റാൻഡ്, ഒരു നല്ല ഹോസ്പിറ്റൽ, ഒരു ടൗൺഷിപ്പ്, ഒരു നല്ല സ്കൂൾ, ഒരു വയോജന സംരക്ഷണ കേന്ദ്രം, വനിതകൾക്കു വേണ്ടി ഒരു തൊഴിൽ കേന്ദ്രം, ഒരു നല്ല ആംബുലൻസ്, കുട്ടികൾക്കു വേണ്ടി ഒരു നല്ല ലൈബ്രറി. 75 വർഷമായി ഇതൊന്നും നടപ്പിലാക്കാത്ത കോൺഗ്രസ് ഭരണ നേതാക്കൾക്ക് ഇനിയും നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി വിജയ കൊടുമുടിയിലേക്ക് എത്തിക്കണോ? മതി, ഒരു മാറ്റം അനിവാര്യമാണ്. വികസനം ജനങ്ങളുടെ അവകാശമാണ്. നമുക്ക് കൂട്ടായി സംഘടിക്കാം. വർഷങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തരണം. ഞങ്ങൾക്കൊരു മാറ്റം അത്യാവശ്യമാണ്. ഇപ്പോൾ ഇന്നെങ്കിൽ ഒരു മാറ്റം ഇവിടെ ആവശ്യമുണ്ട്. ഒരു മാറ്റം വരണം. ഞങ്ങൾക്കൊരു മാറ്റം കാണിച്ചു തരണം. ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ മാറ്റമായിരിക്കും. ആ മാറ്റം നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ ജനപക്ഷപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഞാൻ ഓർക്കുന്നു. നാളെയുടെ വികസനത്തിന് നമുക്ക് മാറാം. മാറ്റത്തിനു വേണ്ടി LDF. വികസനം നമ്മുടെ അവകാശം. മാറ്റം നമ്മൾ കൊണ്ടുവരും. LDF നിങ്ങളോടൊപ്പം.